ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടെലിവിഷനിലൂടെ കാണുന്ന അവാർഡ് പ്രഖ്യാപന ചടങ്ങ്, ഓസ്കാർ അവാർഡ് എന്ന അക്കാഡമി അവാർഡ്. പ്രൗഢഗംഭീരമായ ആ ചടങ്ങ് നടക്കുന്നു. കാലം 1986. ചുവന്ന പരവതാനിയിലൂടെ ലോക സിനിമയിലെ പ്രഗത്ഭർ അവാർഡ് ചടങ്ങിൽ പങ്കെടുക്കാൻ കയറിപ്പോയി. 1986 ഓസ്കാർ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അത് അതുവരെയുള്ള അവാർഡ് നിർണയങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുകയായിരുന്നു, ചരിത്രമാവുകയായിരുന്നു. ചിൽഡ്രൻ ഓഫ് ലെസർ ഗോഡ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മാർലി ബെത്മാറ്റ്ലിൻ എന്ന നടി ഓസ്കാർ അവാർഡിന് അർഹയായി. ആരായിരുന്നു മാർലി ബെത്മാറ്റ്ലിൻ? റഷ്യയിലും പോളണ്ടിലുമായി കുടുംബവേരുകൾ പടർന്നു നിന്ന ഒരു അമേരിക്കൻ അഭിനേത്രി, അല്ലെങ്കിൽ അനേകം സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ആക്ടിവിസ്റ്റ്, അതുമല്ലെങ്കിൽ നിരവധി ബെസ്റ്റ്സെല്ലറുടെ എഴുത്തുകാരി, അവർ ഇതെല്ലാമായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കി അവർ കുതിച്ചു. ലോകം അവർക്കായി ഒരുങ്ങി നിന്നു. ഓസ്കാർ വേദിയിൽ തന്റെ പേര് അവാർഡിനർഹമായി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ലോകം മുഴുവൻ അത് കേട്ടപ്പോൾ മാറ്റ്ലിൻ മാത്രം അത് കേട്ടില്ല. 18 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാരകമായ പനിയെ തുടർന്ന് അവർക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടിരുന്നു. നിശബ്ദയായ ലോകത്ത് നിന്നുകൊണ്ടായിരുന്നു കലയുടെയും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും വലിയ കാഹളം അവർ മുഴക്കിയത്. ഓർക്കുക, പരിമിതികൾ നമ്മൾ നിശ്ചയിക്കുന്നതാണ്. നിശ്ചയദാർഢ്യത്തോടെ പരിമിതികളെ നമുക്ക് മറികടക്കാം. മാറ്റ്ലിനെ പോലെ. ശുഭദിനം.